സ്വന്തമായി ഒരു വീടെന്നത് മിക്കവരുടെയും സ്വപ്നമായിരിക്കും. എന്നാൽ എല്ലായ്പ്പോഴും ആ സ്വപ്നത്തിനെ വിലങ്ങുതടിയാവുന്നത് താങ്ങാനാവാത്ത ചെലവുകളായിരിക്കും. നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായ താമസ സൗകര്യങ്ങളില്ലാതെ 6 കോടിയിലധികം ജനങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തെരുവുകളിൽ മലിനജല പൈപ്പിനകത്തും കുടിവെള്ള പൈപ്പിനകത്തും മറ്റും താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ കുറഞ്ഞ ചെലവിൽ സ്വന്തമായൊരു വീട് സ്വപ്നം കാണുന്നവർക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് തെലങ്കാനയിൽ നിന്നും വരുന്നത്. നിങ്ങളിൽ ആരെങ്കിലും മലിനജല പൈപ്പുകൾ കൊണ്ട് വീടുണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? ആലോചിച്ചിട്ട് കൂടി ഉണ്ടാക്കില്ല അല്ലേ? എന്നാൽ അത് ആലോചിക്കുക മാത്രമല്ല, ചെയ്ത് കാണിച്ചിരിക്കുകയാണ് തെലങ്കാന സ്വദേശിയായ ഒരു സിവിൽ എഞ്ചിനീയർ. സിവറേജ് പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ആ വീടിനെ പറ്റിയാണ് ഇന്നത്തെ ഫാക്ടിസം എപ്പിസോഡ്. സിവറേജ് പൈപ്പ് കൊണ്ടൊരു കിടിലൻ വീടെന്ന ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് 23-കാരിയായ സിവിൽ എഞ്ചിനീയർ മാനസ റെഡ്ഡി. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നിയേക്കാമെങ്കിലും വീടിൻ്റെ ഉൾവശം കണ്ടാൽ ആരുമൊന്നും അത്ഭുതപ്പെട്ടു പോകും. മലിനജല പൈപ്പുകൾ കൊണ്ട് കുറഞ്ഞ ചെലവിൽ വീടുകൾ നിർമ്മിക്കുക എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായാണ് ഒരാൾ പ്രാവർത്തികമാക്കുന്നത്. ഓപ്പോർഡ് ഹൗസ് എന്നാണ് ഇത്തരം വീടുകൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയിംസ് ലോ സൈബർ ടെക്ചർ എന്ന കമ്പനിയാണ് ആദ്യമായി ഇങ്ങനെയൊരു ആശയം രൂപകൽപ്പന ചെയ്തത്. ഓപ്പോർഡ് വീടുകൾ നിർമ്മിക്കുന്നതിനായി തെലങ്കാനയിലെ ഒരു കമ്പനിയിൽ നിന്നാണ് ആവശ്യമായ പൈപ്പുകൾ മാനസ ശേഖരിക്കുന്നത്. മാനസയുടെ ആവശ്യത്തിനനുസരിച്ച് പല വലിപ്പത്തിലുള്ള പൈപ്പുകൾ കമ്പനി നിർമ്മിച്ചു നൽകുന്നു. പൈപ്പുകൾ വൃത്താകൃതിയിലാണെങ്കിലും 3 പേരടങ്ങിയ ഒരു കുടുംബത്തിന് സുഖമായി കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉപയോക്താവിൻ്റെ സൗകര്യത്തിനനുസരിച്ച് 3 കിടപ്പുമുറികൾ വരെ നിർമ്മിക്കാനുള്ള സൗകര്യവുമുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മാനസയ്ക്ക് തെലങ്കാനയിലെ ചേരി പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സന്ദർശിക്കേണ്ടി വന്നിരുന്നു. വാസയോഗ്യമല്ലാത്തതും പൊട്ടിപ്പൊളിഞ്ഞതും ചോർന്നൊലിക്കുന്നതുമായ വീടുകളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം ഒരുപാട് പേർ താമസിക്കുന്നത് മാനസ കണ്ടു. അതിനുശേഷമാണ് ചെലവ് കുറഞ്ഞ വീടെന്ന ഒരു ആശയത്തെപ്പറ്റി മാനസ ആലോചിക്കുന്നത്. അങ്ങനെ 2020 അവസാനത്തോടെ തെലങ്കാനയിലെ സിദ്ദിപേട്ടിലെ ഒരു മലിനജല പൈപ്പ് നിർമ്മാണ കമ്പനിയുമായി മാനസ ബന്ധപ്പെട്ടു. അവരുടെ സഹായത്തോടെ നീളം കൂടിയ പൈപ്പുകൾ ശേഖരിച്ചു. ഈ സംരംഭം തുടങ്ങാനാവശ്യമായ എല്ലാ പിന്തുണയും മാനസയ്ക്ക് നൽകിയത് അമ്മയായിരുന്നു. ആദ്യത്തെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാനസയ്ക്ക് അമ്മ 5 ലക്ഷം രൂപ കടമായി നൽകി. ഒരു അടുത്ത ബന്ധുവാണ് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയത്. ആദ്യത്തെ പൈപ്പ് വീട് പൂർത്തിയാവാൻ 24 ദിവസമെടുത്തു. വീടിന് 16 അടി നീളവും 7 അടി ഉയരവുമായിരുന്നു. ഒരു ചെറിയ സ്വീകരണമുറി, 1 കുളിമുറി, അടുക്കള, 1 കിടപ്പുമുറി എന്നിവ ഉൾപ്പെടുന്ന വീടായിരുന്നു അത്. വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാനായി പൈപ്പിനു വെള്ളനിറം നൽകി. തുടർന്ന് ഒരാളെ 1 ആഴ്ച അവിടെ താമസിപ്പിച്ചതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കി. ഇതിനോടകം തന്നെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ എന്നീ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 200 ഓപ്പോർഡ് വീടുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് വന്നാൽ ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് മാനസ പറയുന്നത്. ഇതിനായി സാംനവി കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയും ആരംഭിച്ചിട്ടുണ്ട് മാനസ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.